ഇന്ദ്രകരൻ്റെ റിവ്യൂ സ്പോട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ ഇന്ന് ആമസോൺ പ്രൈം വീഡിയോസിലൂടെ അത് വി എന്ന് പറയുന്ന ഫിലിം ഞാൻ കണ്ടു. ഇതൊരു തെലുഗു ഫിലിമാണ്. നിങ്ങൾക്ക് ഈ ഒരു ഫിലിം നാല് ഭാഷകളിലായിട്ട് കാണാൻ പറ്റുന്നതാണ്. അതായത് തമിഴ്, തെലുങ്കും മലയാളം, കന്നഡയിലൊക്കെ ഈ ഒരു ഫിലിം ആമസോൺ പ്രൈം വീഡിയോസിലൂടെ അവൈലബിൾ ആണ്. നെറ്റ്ഫ്ലിക്സിൽ കാണുന്ന പോലെ ഒരേ ഫയലിൽ തന്നെ നാല് ഓഡിയോസൊന്നും ലഭിക്കില്ല. സെപ്പറേറ്റ് ഫയൽസിലായിട്ടാണ് ആമസോൺ പ്രൈം വീഡിയോസിലോട്ട് ഈ ഒരു ഫിലിം ഉള്ളത്. അപ്പം നമുക്ക് ഈ ഒരു ഫിലിമിൻ്റെ പ്ലോട്ടിനെ കുറിച്ചിട്ട് ആദ്യം പറയാം. ഫിലിമിൻ്റെ ഇനീഷ്യൽ പോയിന്റിൽ വെച്ചിട്ട് കുറച്ച് കൊലപാതകങ്ങളൊക്കെ സംഭവിക്കുന്നുണ്ട്. ആൻഡ് അതിൻ്റെ പിന്നാലെ ഇതിലുള്ള കുറച്ച് പോലീസ് ഓഫീസേഴ്സൊക്കെ ഒരു ഇൻവെസ്റ്റിഗേഷൻ ടൈപ്പ് സംഭവങ്ങളൊക്കെ ചെയ്യുന്നുണ്ട്. പക്ഷേ ത്രില്ലറൊന്നല്ല, അങ്ങനത്തെ ടൈപ്പിലോട്ട് ആദ്യം ഈ ഒരു ഫിലിം സഞ്ചരിക്കാൻ ശ്രമിക്കുന്നുണ്ട്. പക്ഷേ ത്രില്ലർ ടൈപ്പിലുള്ള ഒരു ഫിലിം ഒന്നുമില്ല, നൈസായിട്ടൊരു തെലുഗു ടിപ്പിക്കൽ ഡ്രാമ ഫിലിം തന്നെയാണ്. അങ്ങനെയുള്ള ടൈപ്പിലാണ് ഈ ഒരു ഫിലിം ഒരുക്കിയിട്ടുള്ളത്. അപ്പം നമുക്ക് ഈ ഒരു ഫിലിമിൻ്റെ പോസിറ്റീവ്സും നെഗറ്റീവ്സുമായുള്ള കുറച്ച് ഞാൻ പറയാം. നമ്പർ വൺ, മോഹൻവർഷ്ണൻ ഇന്ദ്രകാന്തിൻ്റെ മേക്കിംഗ്. എനിക്ക് നല്ല രീതിയിൽ സാറ്റിസ്ഫൈങ് ആയിട്ട് അദ്ദേഹത്തിൻ്റെ മേക്കിങ്ങും കാര്യങ്ങളൊക്കെ ഇഷ്ടപ്പെട്ടു. കാരണം കണ്ടിരിക്കുമ്പോൾ നല്ല രീതിയിൽ ചെയ്തു വെച്ച കുറേ സെഗ്മെൻറ്റ്സൊക്കെ മേക്കിങ്ങിൽ എനിക്ക് തോന്നിയിരുന്നു. അത്രയും നൈസായിട്ട് അദ്ദേഹം ചെയ്തിട്ടുണ്ട്. ടെക്നിക്കലി ഉള്ള പല കാര്യങ്ങളിലും ഈ ഒരു ഫിലിം കുറച്ചും കൂടി ബെറ്ററാണ്. കാരണം കണ്ടിരിക്കുമ്പോൾ നമുക്ക് നല്ല രീതിയിലുള്ള കാൾട്രോണിങ്ങും അതുപോലെ തന്നെ അത്യാവശ്യം പല ടെക്നിക്കൽ സെഗ്മെൻറ്റ്സൊക്കെ നൈസായിട്ട് ഹാൻഡിൽ ചെയ്ത പോലെ ഈ ഒരു ഫിലിം കണ്ടപ്പോൾ എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ടായിരുന്നു. നമ്പർ ടു, നാനിയുടെ പെർഫോമൻസ് ആണ്. അദ്ദേഹം നല്ലൊരു ആറ്റിറ്റ്യൂഡിൽ ഈ ഒരു ഫിലിമിൽ അഭിനയിക്കാൻ ശ്രമിച്ചിട്ടുണ്ട്. പെർഫോമൻസ് വൈസ് കൊള്ളാമായിരുന്നു. ആൻഡ് ഒരു ഡിഫറെൻറ്റ് ടൈപ്പിലുള്ളൊരു വോയിസ് മോഡുലേഷനാണ് ഈ ഒരു ഫിലിമിലൂടെ അദ്ദേഹം ട്രൈ ചെയ്തിട്ടുള്ളത്. യൂഷ്വലി അദ്ദേഹത്തിൻ്റെ ഫിലിംസിൽ കാണുന്നൊരു ടൈപ്പിലൊന്നല്ല അദ്ദേഹത്തിൻ്റെ ഒരു പെർഫോമൻസും അതുപോലെ തന്നെ വോയിസ് മോഡുലേഷനും വന്നിട്ടുള്ളത്. ജെൻറ്റിൽമെൻ എന്ന ഫിലിമിൽ മോഹൻവർഷ്ണൻ ഇന്ദ്രകാന്തി അദ്ദേഹത്തിന് യൂസ് ചെയ്ത പോലെയൊക്കെ തന്നെയാണ്. അതായത് സിമിലർ ടൈപ്പിലൊക്കെയാണ് ഈ ഒരു ഫിലിമിൽ യൂസ് ചെയ്യുന്നത്. അങ്ങനത്തെ ടൈപ്പിലുള്ളൊരു അഭിനയം തന്നെയാണ് അദ്ദേഹം ഈ ഒരു ഫിലിമിലും കാഴ്ചവെച്ചിട്ടുള്ളത്. നമ്പർ ത്രീ, ഈ ഫിലിമിലത്തെ മ്യൂസിക്കാണ്. മ്യൂസിക്കിനെ കുറിച്ചിട്ട് പറയുമ്പോൾ അത് രണ്ട് സെക്ഷൻസ് ഉണ്ട്. അതായത് രണ്ട് കമ്പോസേഴ്സാണ് ഈ ഒരു ഫിലിമിൽ വർക്ക് ചെയ്തിട്ടുള്ളത്. ഇതിൻ്റെ BGM ഹാൻഡിൽ ചെയ്തിട്ടുള്ളതും എസ് തമനാണ്. ആൻഡ് അദ്ദേഹത്തിൻ്റെ വർക്കുകളൊക്കെ നമുക്ക് പരിചയമുള്ളതാണ്. നന്നായിട്ടും വർക്ക് ചെയ്യാൻ അറിയുന്നൊരു ടെക്നീഷ്യനാണ്. ആൻഡ് അദ്ദേഹത്തിൻ്റെ മ്യൂസിക്കും കാര്യങ്ങളൊക്കെ എനിക്ക് നന്നായിട്ട് ഇഷ്ടപ്പെട്ടു. കാരണം BGM കാര്യങ്ങളൊക്കെ എനിക്ക് ഭയങ്കരമായിട്ടും രസമായിട്ട് തോന്നിയിരുന്നു. കാരണം ഈ ഒരു ഫിലിം കണ്ടിരിക്കുമ്പോൾ BGMs കാര്യങ്ങളൊക്കെ തീർന്നൊരു ഡെപ്തും സംഭവങ്ങളൊക്കെ നല്ല രസമുണ്ടായിരുന്നു. കാരണം ഈ ഒരു ഫിലിം കണ്ടുകൊണ്ടിരിക്കുമ്പോൾ നമുക്ക് അത്യാവശ്യം നല്ല രീതിയിൽ സാറ്റിസ്ഫൈങ് ആവുന്ന ടൈപ്പിലുള്ള BGMs കാര്യങ്ങളൊക്കെ തന്നിട്ടുണ്ടായിരുന്നു. കാരണം ഈ ഒരു ഫിലിം കണ്ടുകൊണ്ടിരിക്കുമ്പോൾ ആ ഒരു ട്രാക്കിലോട്ട് ഇതിൻ്റെ BGMs കാര്യങ്ങളൊക്കെ കൊണ്ടുപോകാൻ തമനെ കൊണ്ട് സാധിച്ചിട്ടുണ്ട്. ആൻഡ് അതിൽ അദ്ദേഹം നൈസായിട്ട് വിജയിച്ചിട്ടുണ്ട്. ആൻഡ് രണ്ടാമത്തെ കമ്പോസർ എന്ന് പറയുന്നത് അമിത് ത്രിവേദിയാണ്. സാധാരണ ബോളിവുഡിലൊക്കെ വർക്ക് ചെയ്യുന്നൊരു കമ്പോസറാണ്. ആൻഡ് ഈ ഒരു ഫിലിമിലോട്ട് വരുമ്പോൾ അദ്ദേഹം അദ്ദേഹത്തിൻ്റെ സൈഡ് നൈസായിട്ട് ക്ലിയർ ആക്കിയിട്ടുണ്ട്. കാരണം സോങ്സും കാര്യങ്ങളും കേൾക്കാൻ അത്യാവശ്യം നല്ല രീതിയിൽ ചെയ്തു വെച്ചിട്ടുണ്ടായിരുന്നു. ആൻഡ് ഇതിൽ വസ്തുന്ന വച്ചുന്ന അതുപോലെ മനസ്സുമാരി എന്ന് പറയുന്ന രണ്ട് സോങ്സ് ഉണ്ട്. ഈ രണ്ട് സോങ് എനിക്ക് പേഴ്സണലി നല്ല ഇഷ്ടമായി. ഈ ഒരു ഫിലിം കണ്ടപ്പോൾ എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ട രണ്ട് സോങ്സ് ഇതാണ്. ആൻഡ് ഈ രണ്ട് സോങ്സും നല്ല രസമുണ്ടായിരുന്നു കേൾക്കാനും. അത്യാവശ്യം അദ്ദേഹത്തിനെ കൊണ്ട് പറ്റുന്ന രീതിയിലൊക്കെ ഇതിലത്തെ സോങ്സും കാര്യങ്ങളൊക്കെ നന്നാക്കിയിട്ടുണ്ട്. ആൻഡ് ടോട്ടലി അത് എക്സ്പീരിയൻസ് ചെയ്യുമ്പോൾ കൊള്ളാം. നാലാമത്തെ കാര്യം എന്ന് പറയുന്നത് ഈ ഫിലിമിൻ്റെ ക്യാമറ സിനിമാറ്റോഗ്രഫിയാണ്. നമുക്ക് കണ്ടിരിക്കുമ്പോൾ നല്ല ഡീസൻ്റ് ആയിട്ട് തോന്നിപ്പിക്കുന്ന ഫ്രെയിംസും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ആൻഡ് മൊത്തമായിട്ട് പറയുമ്പോൾ രസമുണ്ടായിരുന്നു. ആൻഡ് നല്ല കിടിലൻ ഫ്രെയിംസും കാര്യങ്ങളും ഉണ്ടായിരുന്നു. പ്രത്യേകിച്ച് പല ഷോട്ട്സും കാണുമ്പോൾ ഒരു റിച്ച് മേക്കിംഗ് പോലെയൊക്കെ പലയിടത്തും തോന്നിയിരുന്നു. അത്രയും നല്ല ഫ്രെയിംസൊക്കെ തോന്നിയിരുന്നു. അഞ്ചാമത്തെ കാര്യം, ഈ ഫിലിമിൽ കുറച്ച് മേക്കപ്പ് ആർട്ടിസ്റ്റുകളൊക്കെ വർക്ക് ചെയ്യുന്നുണ്ട്. മേക്കപ്പ് ആർട്ടിസ്റ്റുകൾ മാത്രമല്ല അതായത് കോസ്റ്റ്യൂം ഡിസൈനേഴ്സൊക്കെ. ആൻഡ് അവരുടെ വർക്കും കാര്യങ്ങളൊക്കെ എനിക്ക് നല്ല രീതിയിൽ ഇഷ്ടപ്പെട്ടിരുന്നു. കാരണം പല ക്യാരക്ടേഴ്സിനെ നല്ല രീതിയിൽ സ്റ്റൈലിഷ് ആക്കി എടുക്കാൻ പലരും ശ്രമിച്ചിട്ടുണ്ടായിരുന്നു. ആൻഡ് ആ കാര്യത്തിൽ ഈ ഫിലിമിലത്തെ മേക്കപ്പ് ആർട്ടിസ്റ്റുകളും അതുപോലെ തന്നെ കോസ്റ്റ്യൂം ഡിസൈനറൊക്കെ നന്നായിട്ട് വിജയിച്ചിട്ടുണ്ട്. ആൻഡ് അവരെ ഭാഗത്ത് നൈസായിട്ട് ക്ലിയർ ആക്കിയിടുന്നു. ആ ഒരു കേസിൽ ഈ ഒരു ഫിലിം നൈസായിട്ട് നിൽക്കുന്നുണ്ട്. ഈ ഫിലിമിൻ്റെ നെഗറ്റീവ്സിനെ കുറിച്ചിട്ട് പറയുമ്പോൾ നമ്പർ വൺ, ഇതിൻ്റെ സ്ക്രീൻ പ്ലേ ആണ്. സ്ക്രീൻ പ്ലേനെ കുറിച്ചിട്ട് പറയുമ്പോൾ ഈ ഒരു ഫിലിം തന്ന കുറച്ച് ഹിൻസ് വെച്ച്, അതായത് ഈ ഒരു ഫിലിം വരുന്നതിൻ്റെ മുന്നേ ഇവർ ഇറക്കിയ കുറച്ച് സോങ്സ് വെച്ചും കുറച്ച് പിക്കും കാര്യങ്ങളൊക്കെ വെച്ചിട്ട് ഞാൻ കുറച്ച് കാര്യങ്ങളൊക്കെ ഗസ് ചെയ്തിട്ടുണ്ടായിരുന്നു. ആൻഡ് അതുപോലെ തന്നെയാണ് ഈ ഒരു ഫിലിം വന്നത്. ഒരു പ്രെഡിക്റ്റബിൾ സ്റ്റൈലിലാണ് ഈ ഒരു ഫിലിമിൻ്റെ സ്ക്രീൻ പ്ലേ കാര്യങ്ങളൊക്കെ വന്നിട്ടുള്ളത്. നമ്മൾ കണ്ട് ശീലിച്ചിട്ടുള്ള പല സിനിമകളുടെയും ഒരു ചായകാച്ചിൽ ഈ ഫിലിമിൻ്റെ സ്ക്രീൻ പ്ലേയിൽ വരുന്നുണ്ട്. കാരണം എല്ലാം നമുക്ക് ഊഹിക്കാൻ പറ്റുന്ന കാര്യങ്ങളാണ്. ഏറെക്കുറെ അങ്ങനെയൊക്കെയാണ് വന്നിട്ടുള്ളത്. ആൻഡ് അങ്ങനെയുള്ളൊരു ടിപ്പിക്കൽ ടൈപ്പ് സാധനമാകുമെന്ന് ഇതിൻ്റെ ഒരു കുറച്ച് ഹിൻസും കാര്യങ്ങളൊക്കെ വന്നപ്പോൾ, അതായത് ഇതിലത്തെ സോങ്സും അതുപോലെ തന്നെ കുറച്ച് പിക്കും കാര്യങ്ങളൊക്കെ വന്നപ്പോൾ ഞാൻ പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നു. ആൻഡ് അതുപോലെ ഈ ഒരു ഫിലിം വന്നപ്പോൾ എനിക്ക് വലിയ ഡിസപ്പോയിൻറ്റിംഗ് ആയിട്ടൊന്നും തോന്നിയില്ല. പക്ഷേ ഈ ഒരു ഫിലിമിൻ്റെ ടീസറും ട്രെയിലറും കണ്ടിട്ടും ഭയങ്കരമായിട്ട് എക്സ്പെക്റ്റ് ചെയ്യുന്നവർക്ക് വലിയ സംഭവമായിട്ടൊന്നും തോന്നില്ല. കാരണം
അവർ എക്സ്പെക്ട് ചെയ്യുന്ന രീതിയിലോട്ടൊന്നും ഈ ഒരു ഫിലിം വരില്ല. പിന്നെ നാനിന് ഇഷ്ടമുള്ള കുറച്ച് വ്യൂവേഴ്സ് ഉണ്ടാവില്ല. അതായത് അദ്ദേഹത്തിൻ്റെ ഇപ്പോൾ ലാസ്റ്റ് വന്ന ജേഴ്സി അതുപോലെ തന്നെ ഗാങ് ലീഡറൊക്കെ കണ്ടിട്ടും ഈ ഒരു ഫിലിം കാണാൻ വേണ്ടി അത്രയധികം വെയിറ്റ് ചെയ്തിരിക്കുന്ന കുറേ വ്യൂവേഴ്സൊക്കെ ഉണ്ടാവും. ആൻഡ് അവർക്ക് ഈ ഒരു ഫിലിം ഇഷ്ടപ്പെടാനുള്ള ചാൻസ് വളരെയധികം കുറവാണ്. കാരണം ഈ കഴിഞ്ഞ രണ്ട് ഫിലിം പോലെയൊന്നും അല്ല ഈ ഒരു ഫിലിം വന്നുള്ളത്. അത്രക്കൊന്നും ഈ ഒരു ഫിലിം എത്തിയിട്ടില്ല. പിന്നെ സ്റ്റോറി സംഭവങ്ങളിലോട്ട് നോക്കുമ്പോൾ പ്രഡിക്റ്റബിളാണ്. നമ്മൾ കേട്ട് കേൾവിയിൽ ഇരിക്കുന്ന കുറച്ച് കാര്യങ്ങളൊക്കെ വെച്ചിട്ട് തന്നെയാണ് ഈ ഒരു ഫിലിമിൻ്റെ കഥയും കാര്യങ്ങളും വന്നിട്ടുള്ളത്. രണ്ടാമത്തെ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഈ ഫിലിമിലത്തെ ക്യാരക്ടേഴ്സാണ്. അതായത് നാനി മൊത്തമായിട്ട് അദ്ദേഹത്തിൻ്റെ പെർഫോമൻസ് വൈസ് കൊള്ളാമെങ്കിലും അദ്ദേഹത്തിൻ്റെ ക്യാരക്ടറൊക്കെ നന്നായിരുന്നു. സുധീർ ബാബും അത്യാവശ്യം നല്ല രീതിയിലുള്ളൊരു ക്യാരക്ടർ ചെയ്തിട്ടുണ്ട്, ഒരു സപ്പോർട്ടിങ് ക്യാരക്ടറൊക്കെ ചെയ്തിട്ടുണ്ട്. പക്ഷെ ബാക്കി, അതായത് ഇപ്പോൾ നിവേദിത തോമസ് മുതലും നമ്മൾ പല ആർട്ടിസ്റ്റുകളെയും എടുത്ത് നോക്കിയിട്ടുണ്ടെങ്കിൽ ആർക്കും അങ്ങനെ പെർഫോം ചെയ്യാൻ പറ്റുന്നൊരു ക്യാരക്ടേഴ്സും കാര്യങ്ങളൊന്നും ഈ ഒരു ഫിലിമിൽ വന്നിട്ടില്ല. അതൊരു പ്രശ്നമായിട്ട് എനിക്ക് തോന്നി. കാരണം ആർക്കും അങ്ങനെ പെർഫോം ചെയ്യാൻ പറ്റുന്നൊരു രീതിയിലുള്ളൊരു ക്യാരക്ടേഴ്സും കാര്യങ്ങളൊന്നും കൊടുത്തിട്ടില്ല. മൊത്തമായിട്ടൊരു നാനി ഷോ ടൈപ്പിലോട്ടാണ് ഈ ഒരു ഫിലിം എടുക്കാൻ ശ്രമിച്ചിട്ടുള്ളത്. പിന്നെ സുധീർ ബാബുവിന് നൈസായിട്ടൊരു സപ്പോർട്ടിങ് ടൈപ്പിലോട്ട് മാറ്റിയെന്നു കൊണ്ട് ബാക്കി ഒരു ഫിലിമിലത്തെ ക്യാരക്ടേഴ്സിനെ എടുത്ത് നോക്കുകയാണെങ്കിൽ ഒന്നും ഇല്ല. അപ്പോൾ അങ്ങനത്തെ രീതിയിലാണ് ഈ ഒരു ഫിലിം ടോട്ടലി വന്നുള്ളത്. ഓവറോൾ പറയുമ്പോൾ ഈ ഒരു ഫിലിം ഒരു ആവറേജ് ഫിലിമാണ്, എനിക്ക് അങ്ങനെയാണ് ഫീൽ ചെയ്തത്. പിന്നെ അദ്ദേഹത്തിൻ്റെ കഴിഞ്ഞ കുറച്ച് പടങ്ങളും പിന്നെ നാനിയുടെ കുറച്ച് ഫിലിംസൊക്കെ കണ്ടിട്ട് ഇത് ഭയങ്കര പടാന്ന് എക്സ്പെക്ട് ചെയ്യുന്നവർക്ക് വലിയ സംഭവമായിട്ട് തോന്നില്ല. കാരണം യൂഷ്വൽ സ്റ്റൈലിലോട്ടാണ് ഈ ഒരു ഫിലിം വന്നിട്ടുള്ളത്. യൂഷ്വൽ റിവെഞ്ച് ഡ്രാമ ടൈപ്പിലോട്ടാണ് ഒരു ഫിലിം വന്നിട്ടുള്ളത്. പ്രത്യേകിച്ചൊന്നും എടുത്തു പറയാൻ ഒന്നുമില്ല, കണ്ടിരിക്കാം, അത്രേ ഉള്ളൂ. ആൻഡ് പേഴ്സണലി എനിക്കിതൊരു മോശം ഫിലിമായിട്ട് തോന്നിയിട്ടൊന്നുമില്ല. എന്നാൽ പോലും എക്സ്പെക്റ്റേഷൻ സംഭവങ്ങളിലോട്ട് കടക്കുമ്പോൾ അത് അത്ര വലിയ സംഭവമായിട്ട് തോന്നില്ല. എന്നാൽ പോലും ഒരു ആവറേജ് ഫിലിമായിട്ട് പറയും, അത്രേ ഉള്ളൂ, നത്തിങ് എൽസ്. ഓക്കെ, ആൻഡ് ഇന്ന് മറ്റൊരു റിവ്യൂ കൂടി ഇടാൻ നോക്കേണ്ടത്, കാരണം ഒരു മിനി സീരീസ് കാണാണ്ട് ഇന്നലെ വന്നതാണ്. ആൻഡ് അത് കണ്ടിട്ട് അതിൻ്റെ റിവ്യൂ ഞാൻ ഇന്ന് തന്നെ ഇടാൻ നോക്കാം. ഉറപ്പ് ഞാൻ തരുന്നില്ല, എന്നാലും എന്നെ കൊണ്ട് പറ്റാവുന്ന രീതിയിൽ അതിൻ്റെ റിവ്യൂ ഞാൻ പോസ്റ്റ് ചെയ്തേക്കാം. അപ്പം മറ്റൊരു റിവ്യൂ ആയിട്ട് നമുക്ക് പിന്നെ വരാം. അപ്പോൾ ശരി എന്നാൽ, ബൈ ഗൈസ്.